കൊല്ലം റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് പണം തട്ടിയെടുക്കൽ വ്യാപകമാകുന്നതായി പരാതി. യാത്രക്കാരെ പരിചയം നടിച്ച് ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി മർദ്ദിക്കുകയും പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും തട്ടിയെടുക്കുന്നതായാണ് പരാതി ഉയരുന്നത്. യാദൃച്ഛികമായാണ് സുജിത് എന്നയാൾ മുഖത്തും ശരീരത്തും അടിയേറ്റപാടുകളും മുറിവുകളുമായി ഞങ്ങളുടെ മുന്നിൽ പെട്ടത്. കാര്യം തിരക്കിയപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തന്നെ മർദ്ദിച്ചു എന്ന വിവരം പറയുന്നത്. കാസർഗോഡേക്ക് പോകാനായി കൊല്ലം അഞ്ചലിൽ നിന്നും ബസ്സിൽ കയറിയതാണ് ഇയാൾ. അപ്പോൾ മുതൽ ബസ്സിൽ ഒരു സംഘം ആളുകൾ ഇയാളോട് സൗഹൃദം സ്ഥാപിച്ചു. പിന്നീട് കൊല്ലമെത്തിയപ്പോൾ ഓട്ടോയിൽ കയറ്റി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൈസയും ഒപ്പം മൊബൈൽ ഫോണും ഇവർ പിടിച്ചു വാങ്ങിയത്. തിരിച്ചു വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഒരാളില്ലാത്ത സ്ഥലത്ത് ഞാൻ പറഞ്ഞു, എന്തിനാ ഇവിടെ കൊണ്ട് ഇറങ്ങുന്ന, അല്ല നമുക്ക് കുറുക്ക് വഴിയുണ്ട് എന്നും പറഞ്ഞാണ് വിളിച്ചുകൊണ്ട് പോയത്. ഇതുവഴി കുറുക്കിന് പോകും. ആട്ടോക്കാരനൊക്കെ അവരുടെ പിന്നെ പരിചയക്കാരാണ്. അങ്ങനെയുണ്ട് തലയ്ക്ക് രണ്ട് അടി കിട്ടിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഇയാളെ പരാതി നൽകാനായി കൊല്ലം റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ചാണ് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇത് നിത്യസംഭവമാണെന്ന വിവരം പോലീസുകാർ തന്നെ ഞങ്ങളോട് പറയുന്നത്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ മോഷണം പതിവായിട്ടും റെയിൽവേ സ്റ്റേഷനിലെയും പരിസരങ്ങളിലെയും പല CCTV ക്യാമറകളും പ്രവർത്തനരഹിതമാണെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. സലിം മാലിക്, 24, കൊല്ലം.